എൻ്റെ സഹോദരങ്ങളെ, ഈ അവസാന കാലഘട്ടങ്ങളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ഉൽപ്പത്തിയുടെ പുസ്തകം 2 ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7 വിശ്രമിക്കുകയും ചെയ്ത പിതാവിനെ നാം കാണുന്നുണ്ട്. 7 സമ്പൽ സമൃദ്ധിയും 7 വരൾച്ചയും പൂർവ്വയോസേപ്പ് പ്രവചിച്ചു. തിന്മയുടെ പ്രതീകമായ ജെറീക്കോ പട്ടണത്തെ 7 ദൈവസ്തുതിപ്പുകളാൽ വലയം ചെയ്ത് നശിപ്പിച്ചത് ജോഷ്യയുടെ പുസ്തകം 6 നാം വായിക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം 5 കുഷ്ഠരോഗിയായ നാമാനോട് 7 ജോർദാൻ നദിയിൽ പോയി കുളിക്കാൻ തൻ്റെ പ്രവാചകനായ എലീഷായിലൂടെ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. 2 7 നാം കാണുന്നു, വരാൻ പോകുന്ന ക്രിസ്തീയ തലമുറയ്ക്ക് ഉത്തമ ഉദാഹരണമായി ധീരമായ രക്തസാക്ഷിത്വത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരമ്മയുടെ 7. വെളിപാട് 2:1 7 ദീപങ്ങളാൽ അലങ്കൃതമായി വസിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉടനടി പാലിക്കാൻ സന്നദ്ധരായ 7 മാലാഖമാരെ നാം കാണുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ 7 7 കൊണ്ട് 1000 പോറ്റിയ ദൈവത്തെ നാം കാണുന്നുണ്ട്. കുരിശിൽ കിടന്ന് 7 പറഞ്ഞ ഈശോ. വെളിപാട് പുസ്തകത്തിൽ 7 കഴിച്ച സന്ദേശം. എഫേസുസ് 2 7 വഹിച്ചുകൊണ്ട് 7 പീഠങ്ങൾക്ക് മധ്യേ നടക്കുന്നവൻ. 7 ഭൂമിയെ വിധിക്കാൻ പോകുന്നവൻ. പരിശുദ്ധ സഭയിലെ 7 7 7 7 കുർബാനകളാൽ സഭയെ അലങ്കരിച്ച് 7 പറഞ്ഞതെന്ന് 7 7 നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവ്. 7 ഭക്തിയുടെ മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. ലോകാരംഭം മുതലുള്ള ചരിത്രത്തിൽ ഏറ്റവും തിന്മ നിറഞ്ഞ കാലത്താണ് സഹോദരങ്ങളെ നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോഴത്തെ തിന്മകൾ നോഹയുടെ കാലത്തെയും സൊദോം ഗൊമോറയുടെ കാലത്തെയും തിന്മകളെ താരതമ്യപ്പെടുത്തുന്ന പക്ഷം അവ ഒന്നുമല്ല എന്നാണ് പറയുക. ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, ഏത് കാലഘട്ടങ്ങളിലായാലും പാപം ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങുന്നു. എങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കാത്തത്? ഇതിൻ്റെ പിന്നിൽ 2 ഒന്ന്, പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി; 2, പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തി. പിതാവായ ദൈവം ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിഹാരം പുത്രൻ്റെ ബലിയാണെന്ന് നാം പലതവണ കണ്ടുകഴിഞ്ഞതാണ്. ആഗോള സഭയിലെ 400,000+ വരുന്ന പുരോഹിതർ ഓരോ നിമിഷത്തിലും അർപ്പിക്കപ്പെടുന്ന ബലിയാണ് സഹോദരങ്ങളെ ഈ ഭൂമിയെ നാശത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. ഓരോ ബലിയിലും ഈശോ തൻ്റെ പിതാവിനോട് യാചിക്കുകയാണ്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ. ഈ പ്രാർത്ഥന കേട്ട് പിതാവ് ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും നമ്മോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിരന്തരമായ ബലിക്ക് വിടവ് പറ്റിയാൽ എന്താണ് സംഭവിക്കുക? അന്ധകാരം ഭൂമിയെ മൂടുകയായിരിക്കും ഫലം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു, നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ഉണ്ടാകും. 1335 ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേലിന്റെ പുസ്തകം 12:9 തിരുവചനങ്ങളാണ് ഇങ്ങനെ പറയുക. 1992 December 31 പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാന ഗോപിയിലൂടെ നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു. വിശുദ്ധ കുർബാന ഒരു ബലിയല്ല, മറിച്ച് ഒരു ഭോജനം മാത്രമാണെന്ന വാദങ്ങൾ അന്ത്യകാലഘട്ടങ്ങളിൽ ഉയർന്നു വരും. വിശുദ്ധ കുർബാനയെക്കുറിച്ച് പലതരത്തിലുള്ള അപവാദങ്ങൾ ഉയർന്നു വരും. അനുദിന ബലി നിർത്തലാകുന്നതോടെ എൻ്റെ ശത്രുവായ അന്തിക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയങ്കരമായ അവഹേളനം അവൻ നേടിയെടുക്കും. 3.5 അതായത് 1292 ഈ അവസ്ഥ നിലനിൽക്കും. 1995 നൈജീരിയയിലെ ബർണബാസ് എന്ന യുവാവിന് തിരുരക്തത്തെക്കുറിച്ച് ഈശോയും മാതാവും പ്രത്യക്ഷപ്പെട്ട് നൽകിയ സന്ദേശത്തിൽ അന്തിക്രിസ്തുവിൻ്റെ ഭരണകാലം ചുരുക്കുവാനുള്ള പ്രത്യേക പ്രാർത്ഥന ദൈവം പറഞ്ഞുകൊടുത്തു.
അതുപോലെ മരിയ വാൾത്തോർത്തയിലൂടെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ലൂസിഫർ ദൈവത്തെ അനുകരിക്കാൻ ശ്രമിക്കും, അത് തിന്മയിൽ നിന്നാണെന്ന് മാത്രം. ക്രിസ്തുവിനെ പോലെ അവൻ നടിക്കും. ക്രിസ്തുവിനെ പോലെ അവനും അപ്പസ്തോലന്മാരും ശിഷ്യരും ഉണ്ടാകും. എന്നാൽ അതെല്ലാം തിന്മയിൽ നിന്ന് ആണെന്ന്. നാം ഇപ്പോൾ അവരുടെ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ യഥാർത്ഥ പുരോഹിതർ ധാരാളമുണ്ടെങ്കിൽ അന്തിക്രിസ്തുവിൻ്റെ കാലവും ക്രൂരതയും കുറഞ്ഞിരിക്കും. നീതിമാന്മാർ യഥാർത്ഥ പുരോഹിതരാണ്. അതിനാൽ നാം ഏറ്റവും കൂടുതലായി വൈദികർക്കും സമർപ്പിതർക്കുമായി പ്രാർത്ഥിക്കണം. നാം നേരത്തെ കണ്ടു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നം. രണ്ട് തൂണുകളിൽ ഉയർന്നു വന്ന പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. ഈ രണ്ട് തൂണുകളിൽ ക്രിസ്ത്യാനി അഭയം പ്രാപിക്കണം. ഈശോ വെളിപ്പെടുത്തിയ ഏഴ് ഭക്തിമാർഗങ്ങളിൽ ഒന്നാമത്തേതാണ് പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ ഇക്വഡോറിനടുത്തുള്ള ഒരു ദ്വീപാണ് ചുമാക്കോ. ചുറ്റും പസഫിക് സമുദ്രം. കടലിൻ്റെ കനിവ് മാത്രം കാത്തുകഴിയുന്ന ഒരു ജനത. 1906 ജനുവരി 13 ശനിയാഴ്ച രാവിലെ 10 അഗ്നിപർവ്വതം പൊട്ടി സുനാമി തിരകൾ ഉയർന്ന് ജനം മുഴുവൻ ദേവാലയത്തിലേക്ക് ഓടിക്കയറി. ജനം പുരോഹിതരോട് ആവശ്യപ്പെട്ടു ഉടനടി ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തണമെന്ന്. ഫാദർ ജെറാർദോ ലറാൻഡോ, ഫാദർ ജൂലിയൻ, അവർ തിരുവോസ്തികൾ മുഴുവൻ എടുത്ത് ഭക്ഷിച്ചു. അരളിക്കയിൽ ഒരു വലിയ തിരുവോസ്തി എടുത്തു വെച്ച് അവർ കടലിലേക്ക് പോയി. ഒരു വലിയ സുനാമി തിര വരുന്നു. അരളിക്ക ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് വലതു കൈകൊണ്ട് ആകാശത്ത് കുരിശു വരച്ചുകൊണ്ട് പുരോഹിതർ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ പാപികളോട് കരുണയായിരിക്കണമേ എന്ന്. അപ്പോൾ അതാ സുനാമി തിരകൾ പുറകോട്ട് പോകുന്നു. ലോകമെങ്ങും ആ വാർത്ത പരന്നു. സഹോദരരെ, ഇസ്രായേലിനെ ഫറവോയിൽ നിന്നും രക്ഷിച്ച ദൈവം കടലിനെ രണ്ടാക്കി പുലർത്തിയെന്നാണ് നാം വായിക്കുക. ഇന്നും മനുഷ്യമക്കളെ രക്ഷിക്കാൻ അവൻ സന്നദ്ധനാണ്. പക്ഷേ നാം പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കണം. ഒരു ഫാനിട്ടാൽ പറന്നുപോകുന്ന ഈ തിരുവോസ്തിയിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന് നാം വിശ്വസിക്കണം. നാവിലിട്ടാൽ അത് നാവിലുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ആ തിരുവോസ്തി 10,000 തീറ്റിപ്പോറ്റാൻ കഴിവുള്ളവനാണ് എന്ന് നാം ഓർക്കണം. ഈശോ മനുഷ്യർക്ക് വേണ്ടി ബലിയായിത്തീരുന്ന പരിശുദ്ധ കുർബാനയെ നമുക്ക് മുറുകെ പിടിക്കാം. എല്ലാ ആത്മീയ കൊടുങ്കാറ്റിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കും. പരിശുദ്ധ കുർബാനയിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും നമ്മെ അകറ്റുന്ന ഏതൊരു വിശ്വാസത്തെയും ശക്തമായി നാം തള്ളിക്കളയണം. ഏറ്റവും യോഗ്യതയോടുകൂടെ നാം വിശുദ്ധ ബലി സ്വീകരിക്കാൻ ശ്രമിക്കണം. പരിശുദ്ധ ബലി സ്വീകരിക്കാൻ ഏറ്റവും വലിയ യോഗ്യത ഏതാണ്? മത്തായിയുടെ സുവിശേഷം 5:22 നാം വായിക്കും. നമ്മുടെ സഹോദരങ്ങളോട് വെറുപ്പില്ലാത്ത അവസ്ഥ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും വിശുദ്ധിയുള്ള ഒരു അവസ്ഥ, അതാണ് സഹോദരങ്ങളെ വിശുദ്ധ ബലി സ്വീകരിക്കാൻ വേണ്ട യോഗ്യത. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. അതിനായുള്ള ശക്തി കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുമ്പസാരം നീട്ടിവെക്കാൻ പ്രേരണ നൽകുന്ന സാത്താനെ ആട്ടിയോടിക്കണം. വൈദികർക്കും സമർപ്പിതർക്കും എതിരായാണ് സാത്താൻ ഈ അവസാന കാലഘട്ടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നാം ധാരാളം പ്രാർത്ഥിക്കണം. ഓരോ പ്രത്യക്ഷപ്പെടലുകളിലും പരിശുദ്ധ അമ്മ കുഞ്ഞുമക്കളോട് പറയുന്നത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ സഹനങ്ങളും വേദനകളും നമ്മുടെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും എല്ലാം വൈദികർക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ കയ്യിൽ കൊടുക്കാം. നാം ഈ കാലഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ കുർബാനയിൽ നാം പങ്കെടുക്കണം. ഒരു ബലി പോലും നഷ്ടപ്പെടുത്താൻ ഇടവരുത്തരുത്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കണം. പരിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കണം. ഇതിനായി ലോകത്തെ മുഴുവൻ ഇതിലേക്ക് നയിക്കാൻ നമ്മാൽ കഴിയുന്നത് നാം ചെയ്യണം. നമുക്ക് പരിശുദ്ധ അമ്മയിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും നോക്കാം.
അമ്മമാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ.